നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണക്കിലെടുത്ത് ഒടുവിലതാ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. നവോത്ഥാനത്തിന്റെ മതിൽ പണിയൊക്കെ തൽക്കാലം നിർത്തിവെച്ച് സമുദായ രാഷ്ട്രീയം കളിക്കാനായി രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ ലൈവായി ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ മന്ത്രിപടയുമായി നടത്തിയ പിണറായി വിജയന്റെ സന്ദർശനം CPMന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കരുനീക്കത്തെക്കുറിച്ചുള്ള വിവാദത്തിന് തുടക്കമിടുന്നതാണ്. നവോത്ഥാന സംരക്ഷണ സമിതിക്കുള്ളിൽ ഒരു നേതാവിനെ എന്ന വണ്ണം വെള്ളാപ്പള്ളിക്ക് സ്ഥാനം നൽകിയത് മറ്റ് അംഗസംഘടനകളിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇടഞ്ഞു നിൽക്കുന്ന NSSനെ ഒന്നടുപ്പിക്കാൻ ഒടുവിലത്തെ ശ്രമവും പരാജയപ്പെട്ടപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ വീട്ടിലെ പിണറായിയുടെയും സ്വന്തം പാർട്ടിയിലെ മറ്റു മന്ത്രിമാരുടെയും സന്ദർശനം. 100+ ഹിന്ദു സമുദായ സംഘടനകൾ ഉണ്ടായിരുന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി മാസങ്ങൾക്ക് മുൻപാണ് ന്യൂനപക്ഷ സംഘടനകളെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചത്. സമുദായ സംഘടനകളുടെ ഈ കൂട്ടായ്മയെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയ താൽപര്യത്തിനായി വിനിയോഗിക്കുന്നു എന്ന സംശയം ചില സംഘടനകൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ പ്രതിരോധത്തിലും പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്കൂട്ടിലുമായ CPM നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയെ വോട്ട് ബാങ്കാക്കാൻ ലക്ഷ്യമിടുമ്പോൾ മറ്റംഗ സംഘടനകൾക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. പല സംഘടനകൾക്കും കൃത്യമായ രാഷ്ട്രീയ നിലപാടാണുള്ളത്. ന്യൂനപക്ഷ സംഘടനകൾക്ക് വെള്ളാപ്പള്ളിയുടെ മുൻകാലത്തെ തീവ്ര ഹിന്ദുത്വ പ്രസ്താവനകളോട് കടുത്ത എതിർപ്പാണ്. വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധങ്ങൾക്കെതിരെ VS അച്യുതാനന്ദനും പിണറായി വിജയനുമാണ് അന്ന് ഒരുമിച്ച് പ്രചാരണം നടത്തിയതും. വിവാദ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി തള്ളിയിട്ടുമില്ല. വെള്ളാപ്പള്ളി പ്രസിഡന്റായ ക്ഷേത്രത്തിന് കോടികളുടെ പദ്ധതി അനുവദിക്കുമ്പോൾ മറ്റ് സംഘടനകൾക്ക് എന്ത് നൽകുമെന്നതും ചോദ്യമാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്നാണ് വെള്ളാപ്പള്ളി CPMമായി അടുത്തത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ചെയർമാനായിട്ടും ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്ത വെള്ളാപ്പള്ളി ക്ഷേത്രദർശനം നടത്തിയ സ്ത്രീകളെ അധിക്ഷേപിച്ച് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.